വയനാട് ദുരന്തത്തിലും വ്യാജവാർത്ത വാർത്ത ചമച്ച് ഒരു വിഭാഗം മാധ്യമങ്ങൾ സർക്കാർ സമർപ്പിച്ച മെമ്മോറാണ്ടത്തെ ചെലവഴിച്ച തുകയാക്കി മാറ്റി മാധ്യമങ്ങളുടെ വ്യാജവാർത്ത കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച പ്രതീക്ഷിത ചിലവിനെയാണ് മാധ്യമങ്ങൾ വളച്ചൊടിച്ച് വാർത്ത നൽകിയത് വയനാട് ദുരന്തത്തിൽ ഭീമൻ ചിലവ് കണക്കുമായി സർക്കാർ എന്നാണ് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത് എന്നാൽ ഇത് സർക്കാർ ചിലവഴിച്ച തുകയുടെ കണക്കല്ല സംസ്ഥാന സർക്കാർ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം കേന്ദ്ര സർക്കാരിന് അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സമർപ്പിച്ച മെമ്മോറാണ്ടമാണിത് പ്രതീക്ഷിത കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ദുരന്തത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ തയ്യാറാക്കി സമർപ്പിക്കുന്നതാണ് ഈ മെമ്മോറാണ്ടം ഇത് ചിലവഴിച്ച തുകയുടെ ബില്ലല്ല മെമ്മോറണ്ടം സർക്കാർ പരിശോധിച്ച ശേഷം അധിക ധനസഹായം അനുവദിക്കുന്നതാണ് നിലവിലെ രീതി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയാനന്തരം ആറായിരം കോടിയോളം രൂപ കേരളം മാനദണ്ഡ പ്രകാരം ആവശ്യപ്പെട്ടു സർക്കാർ പരിശോധനകൾക്ക് ശേഷം മൂവായിരം കോടി രൂപ കേരളത്തിന് അനുവദിച്ചു എന്നാൽ ഇരുപത്തിയാറായിരം കോടിയിൽ അധികം നഷ്ടം കണക്കാക്കിയ ദുരന്തമായിരുന്നു അന്ന് ഉണ്ടായത് പിന്നീട് വിമാനക്കൂലി ഇനത്തിൽ കേന്ദ്ര സർക്കാർ ഒരു വർഷം കഴിഞ്ഞ് നൂറ്റി മുപ്പത് കോടി കേരളത്തിൽ നിന്ന് ഈടാക്കുകയും ചെയ്തു ഇത്തരത്തിൽ പിന്നീട് വരാൻ സാധ്യതയുള്ള ബില്ലുകൾ കൂടി മുൻകൂട്ടി കണ്ടാണ് ദുരന്തത്തിന്റെ ആദ്യ നാളുകളിൽ മെമ്മോറാണ്ടം സമർപ്പിക്കുക മാത്രമല്ല വാഹനങ്ങൾ യന്ത്രങ്ങൾ എന്നിവയുടെ നഷ്ടങ്ങൾ ബില്ലുകൾ ലഭിക്കുന്ന മുറയ്ക്കാണ് കണക്കാക്കുക എന്നാൽ മെമ്മോറാണ്ടത്തിൽ ഇങ്ങനെയുള്ള പ്രതീക്ഷിത തുക ഉൾപ്പെടുത്തുക എന്നതാണ് സാധാരണ സ്വീകരിക്കാറുള്ള മാർഗം ഇതിനെയാണ് ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ച് വ്യാജവാർത്ത ചമച്ചത് കൈരളി ന്യൂസ് തിരുവനന്തപുരം